ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൗസ് വാമിംഗ് വീഡിയോ ആണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 7 മാസമായി. അപ്പോൾ അന്ന് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഹോം ടൂർ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴാട്ടോ അതിൻ്റെ സമയം കിട്ടിയത്. ഞാൻ അതിൻ്റെ ഹോം ടൂർ കാണിക്കുക. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാട്ടോ. സിറ്റൗട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വുഡിൻ്റെ 3 സീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിറ്റൗട്ടിൽ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മളെ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലെ, പിന്നെ അതിന് മേലെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കബോർഡാണ്. ഡോറ് കടന്ന് ചെന്നാൽ തന്നെ നമ്മൾ ഒരു ലിവിങ് പാർട്ടീഷനായിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കോർണറിൽ ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ടേബിളും. പിന്നെ ഇവിടെ നല്ല ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് മേലത്തെ ഒരു ഇൻറ്റീരിയൽ വർക്ക് ചെയ്തത്. ഇൻറ്റീരിയൽ വർക്കൊക്കെ ഫ്ലൈവുഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ വിനീർ ഒട്ടിച്ചതാട്ടോ. ഈ ടോയ്സ് വന്നത് ഇവിടുത്തെ മോൻ്റെ ഒരു കാറാട്ടോ. അപ്പോൾ നേരെ ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് പിന്നെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഒരു 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ്, പക്ഷെ മാക്സിമം 10 ആൾക്ക് വരെ ഇരിക്കാം കേട്ടോ. ഡൈനിങ് ഏരിയ നോക്കിയാൽ കാണുന്ന ഒരു സീലിംഗ് ആട്ടോ ഇത്. നെക്സ്റ്റ് വരുന്നത് ഒരു വാഷിംഗ് ഏരിയ ആണ്. അപ്പോൾ ബേസണ ഈ ഒരു മോഡല് പറഞ്ഞ് ചെയ്തതാണ്. ഇതൊക്കെ പ്ലൈവുഡിൻ്റെ മേലെ വിനീർ ഒട്ടിച്ചതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ. വാഷിംഗ് ഏരിയയിൽ നിന്ന് നോക്കിയാലുള്ള ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ താഴത്തെ തന്നെ അറ്റാച്ച്ഡായിട്ട് ബാത്റൂം വരുന്ന 2 ബെഡ്റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തതൊക്കെ. റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ സീലിംഗ് ആട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഔട്ട്ലുക്ക് ആട്ടോ ഇത്. റൂമിൻ്റെ ബാത്റൂമാണ്. അപ്പോൾ ഇതാട്ടോ അടുത്ത റൂം. വീഡിയോ എടുക്കുന്ന സമയത്ത് മോന് കിടന്ന് ഉറങ്ങാണ്. ഈ ഒരു റൂമിൻ്റെ സീലിംഗ് ആട്ടോ ഇത്. സിമ്പിളായിട്ടാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ വാൾഡ്രോപ്സിനൊക്കെ സ്ലൈഡ് ഡോർ ആയിട്ടാണ് കൊടുത്തത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് നല്ല യൂസ്ഫുള്ളാണ് അവർക്ക്, കുട്ടികളെ പഠിപ്പിക്കാനും. അതുപോലെ തന്നെ മേലെ ഒരു ഷെൽഫ് ഉണ്ട് കുട്ടികളെ ടോയ്സും പിന്നെ പുസ്തകമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റൂമിൽ പ്രത്യേകം തന്നെ ഡ്രസ്സിങ് ഏരിയ സെക്ഷനായിട്ട് തന്നെ ആക്കിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഔട്ട്ലുക്ക്. പിന്നെ ഇതിൻ്റെ ബാത്റൂം വരുന്ന ഡോറിൽ വരുന്നത് ഒരു ഗ്ലാസ്സിൽ നിർമ്മിച്ചതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. കിച്ചണാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് പോർഷൻ വരുന്നത്. ഇതൊരു ഫുൾ വൈറ്റ് കോംബോയിലാണ് കിച്ചൺ ചെയ്തത് കേട്ടോ. കബോർഡും കാര്യങ്ങളൊക്കെ ഫുൾ വൈറ്റിലാണ്. പിന്നെ ഈ ഒരു പോർഷൻ വരുന്നത് വളരെ യൂസ്ഫുള്ളാണ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കിച്ചണ് അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഉണ്ട് കേട്ടോ. മെയിനായി വന്നത് ഇവിടെ ഒരു 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
എത്ര സ്ഥലമില്ലാത്ത ആൾക്കാർക്കായാലും ഇതിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ചെയറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ഈ ഒരു ടേബിളായാലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഔട്ട്ലുക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി വരുന്നത് ഈ കിച്ചണത്തെ അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയൽ വർക്ക് സീലിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ചെയ്തത്. വീടിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നതൊരു ഇൻറ്റീരിയൽ വർക്കാണ് ഇത്. അതേപോലെ തന്നെ സീലിങ്ങൊക്കെ പ്ലൈവുഡ് ചെയ്തിട്ട് വിനീഗർ ഒട്ടിച്ചാട്ടോ. മേലത്തെ ഹാളിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു കോർണറിലൊരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ടി വി സ്റ്റാൻഡ്. പിന്നെ ഇവിടെ ആണെങ്കിൽ മെയിനായിട്ട് രണ്ട് റൂമാണുള്ളത് മേലെ. അത് യൂസ് ആക്കാറില്ല അങ്ങനെ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ഡ്രസ്സൊക്കെ അറിയിട്ട് മേലെ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആട്ടോ ഇത് താഴത്തേക്ക്. ഇതാണ് മേലത്തെ ഫസ്റ്റ് റൂം കേട്ടോ. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഫർണിച്ചറില്ല, ഒരു ഒരു ബെഡ് ആണ് ഇട്ടത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ബാത്റൂം ഇതും യൂസ് ആക്കാറില്ല ഇവിടെ. സെക്കൻഡ് റൂം ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ ഇവിടെയാണ് ആറിടുക, കാരണം മഴ ആയതുകൊണ്ട് ഇതുപോലെ ഒരു അയില് കയറ്റിയിട്ട് ഇവിടെ ഇടുകയാണ്. അപ്പോൾ താഴെ നിന്ന് മേലെ നിന്ന് നോക്കിയാൽ ഇതുപോലെ ഒരു പോർഷൻ കാണാം താഴത്തേക്ക്. അപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു സീലിംഗ് വർക്ക് വരുന്നത് ഇതാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഔട്ട്ലുക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ഡോറ് വരുന്നതൊക്കെ ഗ്ലാസ്സിലാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അവർക്ക് യൂസ്ഫുൾ ആണ് ഇവിടെയൊക്കെ ഇറങ്ങി വൃത്തിയാക്കാനൊക്കെ. ഇതാണ് ഈ വീടിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.